കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മൾ പറഞ്ഞ 18,500 എന്ന് പറയുന്ന സൈക്കോളജിക്കൽ റെസിസ്റ്റൻസ് സോണിൻ്റെ അടുത്ത് വരെ മാർക്കറ്റ് കഴിഞ്ഞ ആഴ്ച ടെസ്റ്റ് ചെയ്തു. അതിനുശേഷം അവിടെ നിന്ന് ഒരു വലിയ രീതിയിലുള്ള ഒരു സെൽ ഓഫ് നമുക്ക് കഴിഞ്ഞ ആഴ്ച കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു. വെള്ളിയാഴ്ചയും വളരെ സ്ട്രോങ് ആയിട്ടുള്ള സെല്ലിംഗ് ഉണ്ടായിരുന്നു. പക്ഷേ ആഫ്റ്റർനൂൺ സെക്ഷനിൽ മാർക്കറ്റ് തിരിച്ചു കയറുകയും പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റി ഏകദേശം ഓൾ ടൈം ഹൈയോട് അടുപ്പിച്ചാണ് ട്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വരുന്ന ദിവസങ്ങളിൽ ഒരു ബുള്ളിഷ്നെസ് ഇല്ലെങ്കിൽ ഒരു അപ്സൈഡ് കാണാൻ പറ്റുമെന്നാണ് പേഴ്സണലി എൻ്റെ ഒരു സജഷൻ. നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്കുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മറൈൻ ഇലക്ട്രിക്കൽസും ഇല്ലെങ്കിൽ ഡാറ്റാമാറ്റിക്സ്, ആപ്ടെക് പോലുള്ള സ്റ്റോക്കുകൾ നമുക്ക് ഏകദേശം 30-50% റിട്ടേൺ വളരെ ചുരുങ്ങിയ കാലഘട്ടത്തിൽ നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വേറെ പല സ്റ്റോക്കുകളും കെ സി എൽ പോലുള്ള സ്റ്റോക്കുകൾ നമുക്ക് 20-25% ഇല്ലെങ്കിൽ എസ് ഡി ബി എല്ലൊക്കെ 20% മുകളിൽ നമുക്ക് റിട്ടേൺ തന്നിട്ടുണ്ട്. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമുക്ക് അടുത്തയാഴ്ചത്തെ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെ അനാലിസിസും അതുപോലെ തന്നെ മാർക്കറ്റിൽ വലിയ ബ്രേക്ക്ഔട്ടുകൾ തന്നിട്ടുള്ള സ്റ്റോക്കുകളും തരാൻ സാധ്യതയുള്ള സ്റ്റോക്കുകളുടെയൊക്കെ ചാർട്ടുകൾ പരിശോധിക്കാം. നിഫ്റ്റിയുടെ ചാർട്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വളരെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇല്ലെങ്കിൽ ഒരു റിവേഴ്സിൽ ഒരു ബയിങ് സ്ട്രെങ്ത് സൂചിപ്പിക്കുന്ന ക്യാൻഡിലാണ് ഫ്രൈഡേ ഉണ്ടായിട്ടുള്ളത്. ഇനി നമ്മൾ വീക്ക്ലി ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റിൽ ഇവിടെ ഒരു ഒരു ബിയറിഷ് ക്യാൻഡിലായിരുന്നു നമുക്കുള്ളത്. പക്ഷേ വെള്ളിയാഴ്ച ഈ ഒരു റിക്കവറി വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ എന്താണ് ഇവിടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബിയറിഷ് എൻഗുൾഫിങ് ക്യാൻഡിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചേനെ. മാത്രമല്ല അങ്ങനെ വരികയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ സെൽ ഓഫ് ഇല്ലെങ്കിൽ 17,800 ലെവലിലോട്ട് ഒരു സെല്ലിംഗ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാമായിരുന്നു. സോ ഇപ്പോഴത്തെ സിനാരിയോയിൽ പല വീഡിയോയിലും നമ്മൾ പറഞ്ഞിട്ടുള്ള പോലെ ഈ ഒരു 18,200 ലെവൽ ടെസ്റ്റ് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഇവിടെ നിന്ന് ഒരു സെല്ലിംഗ് വന്നിട്ടാണ് മാർക്കറ്റ് തിരിച്ച് കയറി പോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു 18,800 എന്ന് പറയുന്ന ലെവലിലോട്ട് വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യും. ഇനി ഇവിടെ ഒരു സെൽ ഓഫ് വരാതെയാണ് കയറി പോകുന്നതെന്നുണ്ടെങ്കിൽ എന്താണ് വളരെ സസ്റ്റെയിൻ ചെയ്ത് സെല്ലിംഗ് ഒക്കെ വന്ന് പയ്യെ പയ്യെ കയറി പോകണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ ഇവിടെ നിന്ന് സെല്ലിംഗ് വന്നില്ല. അതിനുശേഷം ഈ 18,500 എന്ന് പറയുന്ന ലെവലാണ് നമുക്ക് സെല്ലിംഗ് വന്നത്. അപ്പം ഇവിടെ നിന്ന് സെല്ലിംഗ് വന്നു അല്ലേ, ഇവിടെ നിന്ന് സെല്ലിംഗ് വന്നു. ഇനി ഇവിടെ നിന്ന് തിരിച്ച് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 18,800 ജേണി വളരെ ഫാസ്റ്റ് ആയിരിക്കുമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി വരുന്നത് ഇല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത്. ഇനി നമ്മൾ നിഫ്റ്റി ബാങ്കിൻ്റെ ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ കാണാം ഏകദേശം ഓൾ ടൈം ഹൈയോട് അടുപ്പിച്ചിട്ടാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത്. ഈ ഒരു ഓൾ ടൈം ഹൈ എന്ന് പറയുന്ന ഈ ഒരു ലെവലിൽ 2 തവണ റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്കെന്താണ് ഷാർപ്പായിട്ടുള്ള ഒരു അപ്സൈഡ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. നിഫ്റ്റിയേക്കാൾ സ്ട്രോങ് ബാങ്ക് നിഫ്റ്റി ആണെന്ന് നമുക്കിവിടെ വ്യക്തമായിട്ട് മനസ്സിലാവും. കാരണം ഈ ഒരു 2 സെല്ലിംഗ് വന്ന ക്യാൻഡിലിൻ്റെ മുകളിൽ ഇല്ലെങ്കിൽ അതിനോട് അടുപ്പിച്ച് തന്നെ എന്താണ് ബാങ്ക് നിഫ്റ്റിക്ക് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. എക്സാക്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സെല്ലിംഗ് വന്ന് ക്ലോസ് ചെയ്ത ലെവൽ എന്ന് പറയുന്നത് 43,900 ലെവലായിരുന്നു. അതിനുശേഷം അതിൻ്റെ താഴെ 43,600 ലെവലിൽ ക്ലോസ് ചെയ്തു. നെക്സ്റ്റ് ഡേ വീണ്ടും 43,700 ലെവലിൽ ക്ലോസ് ചെയ്തു. അതിനുശേഷം വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത് 43,964 ഇല്ലെങ്കിൽ ആ ഒരു റേഞ്ചിലാണ്. അതായത് ഈ 3 ദിവസത്തെ ക്ലോസിങ്ങിൻ്റെ മുകളിൽ ക്ലോസിങ് തരാൻ വേണ്ടിയിട്ട് നിഫ്റ്റി ബാങ്കിന് സാധിച്ചിട്ടുണ്ട്. സോ അത് നിഫ്റ്റി ബാങ്കിൻ്റെ ബുള്ളിഷ്നെസ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി ഇതിനുള്ളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡസിൻഡ് ബാങ്കിൻ്റെ ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബ്രേക്കൗട്ടിന് റെഡി ആയിട്ട് നിൽക്കുന്ന പോലെ തോന്നുന്നു ഡെയിലി ചാർട്ടിൽ. സോ ഈ ഒരു ലെവൽ ഞാൻ മാർക്ക് ചെയ്യുന്നു. ഓക്കെ, സോ ഈ ഒരു ലെവൽ ഞാൻ മാർക്ക് ചെയ്യുന്നു. ഈ ഒരു ലെവലിന് മുകളിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു ബ്രേക്കൗട്ട് ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ തന്നെ പ്രീവിയസ് ലെവൽ മാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു സോൺ നമ്മളുടെ എന്തായിരുന്നു റെസിസ്റ്റൻസ് ആയിരുന്നു. മാർക്കറ്റ് താഴോട്ട് വന്നപ്പോൾ സപ്പോർട്ട് എടുത്തിയ ഒരു സോണാണ്. പിന്നെ തിരിച്ചു കയറിയപ്പോൾ റെസിസ്റ്റൻസ് എടുത്തു. ഇവിടെ ഇപ്പോൾ മൾട്ടിപ്പിൾ ടൈം റെസിസ്റ്റൻസ് എടുത്തു. വീണ്ടും ആ ഒരു സോണിലാണുള്ളത്. സോ ഈ തവണ ഇവിടെ നിന്ന് ഒരു ബ്രേക്കൗട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ അത്യാവശ്യം വളരെ നല്ല രീതിയിലുള്ള ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് നമുക്ക് ഇൻഡസിൻഡ് ബാങ്കിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇൻഡസിൻഡ് ബാങ്കിന് ബാങ്ക് നിഫ്റ്റിയിൽ ആകെയുള്ള വെയിറ്റേജ് എന്ന് പറയുന്നത് 2.75 ആണ്. വലിയ രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിലും ബാങ്കിങ് സെക്ടറിൽ ഒരു ബുള്ളിഷ്നെസ് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരികയാണ് എന്നുണ്ടെങ്കിൽ HDFC ബാങ്കിൻ്റെ ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിലും HDFC ബാങ്ക് എന്താണ് ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് സോണാണ്. സോ ആ അതിൻ്റെ ഭാഗമായിട്ട് HDFC ബാങ്കിലും ഒരു ബ്രേക്ക് ഔട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഓവറോൾ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് എന്താണ് ഒരു അപ്സൈഡ് മൊമെൻറ്റം കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓൾറെഡി PSU ബാങ്ക് വളരെ ബുള്ളിഷാണ്. അപ്പം ഇത്രയും ബാങ്കിങ് സെക്ടറിൽ ബുള്ളിഷ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എന്താണ്
അതിൻ്റെ ഇമ്പാക്റ്റ് നിഫ്റ്റിയിലും കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക, നിഫ്റ്റിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽ ഓർത്ത് വെക്കുക. അപ്സൈഡ് 18,500 ആണ്, താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ 17,800 ആണ്. ഓക്കെ, സോ അതിനനുസരിച്ച് നിങ്ങളുടെ ട്രേഡിങ്ങിൽ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി നിഫ്റ്റി മിഡ് ക്യാപ്പിൻ്റെ ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ സ്വിംഗ് ട്രേഡ് ചെയ്യുന്നവർ മിഡ് ക്യാപ്പിൻ്റെ ചാർട്ട് നോക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതായത് മിഡ് ക്യാപ്പിൻ്റെ ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, മിഡ് ക്യാപ്പിൻ്റെ ചാർട്ട് നോക്കുമ്പോൾ ഇതെന്താണ്, ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് സോണാണ്. ഓക്കെ, ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് സോണാണ് മിഡ് ക്യാപ്പിന്. ഈ റെസിസ്റ്റൻസ് സോണിൽ ഫോം ചെയ്തിരിക്കുന്ന ക്യാൻഡിൽ എന്താണ്, ഒരു റിവേഴ്സലിനെ സൂചിപ്പിക്കുന്ന ഒരു ക്യാൻഡിലാണ്. ഓക്കെ, അപ്പം ഈ ഒരു റിവേഴ്സലിനെ സൂചിപ്പിക്കുന്ന ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ സെല്ലിംഗ് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ എന്താണ്, നമ്മളുടെ കയ്യിലിരിക്കുന്ന സ്റ്റോക്കുകളോ അല്ലെങ്കിൽ നമ്മൾ ഈ ആഴ്ചകളിൽ എടുക്കുന്ന സ്റ്റോക്കുകളിലൊക്കെ വീണ്ടും ഒരു ഡൗൺ സൈഡ് കാണാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രധാന ലെവലുകളിൽ നിന്നൊക്കെ നിങ്ങൾ പൊസിഷൻ ക്രിയേറ്റ് ചെയ്യുമ്പം പൊസിഷൻ സൈസിങ് കുറയ്ക്കുന്നതോ അല്ലെങ്കിൽ കയ്യിലിരിക്കുന്ന സ്റ്റോക്കിൻ്റെ പാർഷ്യൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നതൊക്കെ ഒരു പരിധി വരെ നല്ലതായിരിക്കും. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നിഫ്റ്റി സ്മോൾ ക്യാപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിഡ് ക്യാപ്പിനെ അപേക്ഷിച്ച് എന്താണ് ബിയറിഷ്നെസ് ആണ്, അല്ലെങ്കിൽ മിഡ് ക്യാപ്പിൻ്റെ അത്ര സ്ട്രെങ്ത് ഇല്ല എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. സോ എന്താ പറയുക, സോറി, സ്മോൾ ക്യാപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിഡ് ക്യാപ്പിൻ്റെ അത്ര സ്ട്രെങ്ത് ഇല്ല എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. സോ മിഡ് ക്യാപ്പിൽ ഒരു സെല്ലിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എന്താണ് സ്മോൾ ക്യാപ്പിൽ ഒരു സെല്ലിംഗ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതേപോലെ തന്നെ മിഡ് ക്യാപ്പിൽ ഒരു ബ്രേക്കൗട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, മിഡ് ക്യാപ്പിൽ ഒരു ബ്രേക്കൗട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കെന്താണ് വളരെ ഷാർപ്പായിട്ടുള്ള ഒരു അപ്സൈഡ് കാണാനുള്ള സാധ്യത കൂടിയുണ്ട്. കാരണം എന്താണ്, കഴിഞ്ഞ ഒരു രണ്ട് വർഷം ഇല്ല ഒരു രണ്ടര വർഷത്തിന് ശേഷമുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ബ്രേക്കൗട്ടാണ് ഇപ്പം നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് മിഡ് ക്യാപ്പിൽ. മീൻസ് സപ്പോസ് ബ്രേക്കൗട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ, സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കും. ഇനി നമുക്ക് ബ്രേക്കൗട്ട് തരാൻ സാധ്യതയുള്ള ചാർട്ടുകളിലോട്ട് പോവാം. സോ ഫസ്റ്റ് സ്റ്റോക്ക് ഞാൻ ആപ്ടെക് സെലക്ട് ചെയ്യുന്നു. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി നമ്മൾ സജസ്റ്റ് ചെയ്യുകയും 10-40% നമുക്ക് പ്രോഫിറ്റ് കിട്ടുകയും ചെയ്തതാണ്. കാരണം എന്താണ്, നമ്മൾ ഏകദേശം ഈ ഒരു ലെവലിൽ 379 ലെവലിലൊക്കെ ഇതിനെ സജസ്റ്റ് ചെയ്തതാണ്. ഇനി ഇതിൻ്റെ മന്ത്ലി ചാർട്ടിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ലൈൻസ് എല്ലാം ബ്രേക്ക് റിമൂവ് ചെയ്യുന്നു. അതിനുശേഷം മന്ത്ലി ചാർട്ട് ഞാൻ വീണ്ടും ഡ്രോ ചെയ്യുന്നു. മന്ത്ലി ചാർട്ടിൽ ഈ ഒരു 450 എന്ന് പറയുന്നത് എന്തായിരുന്നു, ഒരു റെസിസ്റ്റൻസ് സോണായിരുന്നു. ആ ഒരു റെസിസ്റ്റൻസ് സോൺ ഇപ്പോൾ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു റെസിസ്റ്റൻസ് സോൺ എന്ന് പറയുന്നത് എത്രയാണ്, ഏകദേശം 2003 ഈ ഒരു സ്റ്റോക്ക് IPO വന്നത്, 2002. സോ ഓൾമോസ്റ്റ് 2021 വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു വളരെ വലിയൊരു റേഞ്ച് ബ്രേക്കൗട്ടാണ് ഇപ്പോൾ ഈ ഒരു സ്റ്റോക്കിൽ നടന്നിട്ടുള്ളത്. സോ അതിൻ്റെ ഇമ്പാക്റ്റ് എനിക്ക് തോന്നുന്നു വരുന്ന ദിവസങ്ങളിലോ ആഴ്ചകളിലോ മാസങ്ങളിലോ ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഈ ഒരു സ്റ്റോക്കിൻ്റെ ഈ ഒരു ക്യാൻഡലിൻ്റെ താഴെ 340 താഴെയൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഫാൾസ് ബ്രേക്കൗട്ടായിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് ഈ ഒരു സ്റ്റോക്കിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്നതും വളരെ നല്ലതായിരിക്കും. ഇനി രണ്ടാമത്തെ ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് പെർസിസ്റ്റൻറ്റ് സിസ്റ്റം. ഓക്കെ, ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ വീക്ക്ലി ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5000 എന്ന് പറയുന്ന സോൺ, ഓക്കെ, ഈ ഒരു 5000 എന്ന് പറയുന്ന സോൺ എന്താണ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് സോൺ തന്നെയാണ്. അതിൻ്റെ മുകളിൽ ഒരു വൺ ടൈം മൂവ് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തി. ഈ ഒരു അറ്റംപ്റ്റ് എന്താണ്, ഫെയിലായിപ്പോയി. അവിടെ നിന്ന് നമ്മളൊരു വീണ്ടും സെൽ ഓഫ് കണ്ടു. അതിനുശേഷം വീണ്ടും ആ ഒരു ലെവലിനോട് അടുപ്പിച്ച് എത്തിയിട്ടുണ്ട്. സോ 5000 മുകളിൽ ഈ ഒരു സ്റ്റോക്കിന് സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഷാർപ്പായിട്ടുള്ള ഒരു അപ്സൈഡ് ഈ ഒരു സ്റ്റോക്കിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി അടുത്ത ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് DLF ആണ്. DLF എല്ലാവർക്കും നമുക്ക് പരിചയമുള്ള ഒരു സ്റ്റോക്കാണ്. ഈ ഒരു സ്റ്റോക്കിൻ്റെ മന്ത്ലി ചാർട്ട് നോക്കുവാണെങ്കിൽ എന്താണ്, വളരെ നാളുകൾക്ക് ശേഷം ഇവിടെ ഒരു ബ്രേക്കൗട്ട് നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് വരും. പക്ഷേ ഈ ഒരു ചാർട്ടിനെ നമ്മൾ ഓവറോൾ അനലൈസ് ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ ഇതെന്താണ്, 2008 ആ ഒരു കറക്ഷനിലൊക്കെ വന്ന ഒരു സ്റ്റോക്കാണ്. 2007-8 വലിയൊരു കറക്ഷനെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, ഞാനും കേട്ടറിവ് മാത്രമേ ഉള്ളൂ. സോ അതിനുശേഷം ഈ ഒരു സ്റ്റോക്കിന് അതിൻ്റെ റേഞ്ചിന് മുകളിൽ പോകാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല. അപ്പം ഈ ഒരു റേഞ്ച് അല്ലെങ്കിൽ ഈ ഒരു സോണ് എന്താണ്,
ഡിഎൽഎഫിനെ സംബന്ധിച്ചിടത്തോളം വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ്, 15 വർഷത്തെ റെസിസ്റ്റൻസ് ആണ്. സോ അതിൻ്റെ മുകളിൽ ഈ ഒരു സ്റ്റോക്കിന് സസ്റ്റെയിൻ ചെയ്യാൻ സാധിച്ചാൽ മേ ബി ഒരു അപ്സൈഡ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. പല റിയാലിറ്റി സ്റ്റോക്കിലും നമുക്ക് അപ്സൈഡ് മൂവ്മെൻറ്റ് കാണാൻ വേണ്ടി, അജ്മീറ പോലുള്ള പല സ്റ്റോക്കുകളിലും നമുക്ക് മൂവ്മെൻറ്റ്സ് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. സോ ഓവറോൾ ഈ ഒരു സെക്ടറിൽ ഒരു മൂവ്മെൻറ്റ് വരുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. സോ അത് സസ്റ്റെയിൻ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്കെന്താണ് ഈ ഒരു സ്റ്റോക്കിൽ 290 എന്ന് പറയുന്നത് ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇതിൻ്റെ താഴെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വ്യൂ നമുക്കെന്താണ് ഇൻവാലിഡ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇനി അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലെവൽ 335 ഇല്ലെങ്കിൽ 340 എന്ന് പറയുന്ന ലെവൽ കൺസിഡർ ചെയ്യാം. ഇതിൻ്റെ താഴെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ വ്യൂ ഇൻവാലിഡ് ആയിട്ട് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സ്റ്റിൽ ഈ ഒരു സോണിൽ, റെസിസ്റ്റൻസ് സോണിലാണ് ഇതുള്ളത്. ഇതിലൊരു ബ്രേക്ക് ഔട്ട് എക്സാക്ട് നടന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് ക്വാണ്ടിറ്റി ആഡ് ചെയ്യുമ്പം വളരെ കുറച്ച് ക്വാണ്ടിറ്റി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, സോ അടുത്ത സ്റ്റോക്ക് എന്നപ്പോൾ എന്താണ് DLF. ഇനി നെക്സ്റ്റ് സ്റ്റോക്ക് മാക്സ് ഹെൽത്ത് കെയർ ആണ്. ഈ ഒരു സ്റ്റോക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ IPO വന്നതിന് ശേഷം തൊട്ട് ഈ ഒരു സ്റ്റോക്ക് വളരെ ഷാർപ്പായിട്ടുള്ള അപ്സൈഡാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് നാളത്തെ കൺസോൾട്ടേഷൻ ശേഷം, ഏകദേശം 1 ഇയർ കൺസോൾട്ടേഷന് ശേഷം ഈ ഒരു സ്റ്റോക്ക് വീണ്ടും ഒരു ബ്രേക്ക് ഔട്ട് തന്നെന്താണ് അപ്സൈഡ് മൂവ്മെൻറ്റ്സ് നടത്തിയിട്ടാണുള്ളത്. സോ വരുന്ന ദിവസങ്ങളിൽ എന്തെങ്കിലും പ്രോഫിറ്റ് ബുക്കിങ്ങിൻ്റെ ഭാഗമായിട്ടോ ഇല്ലെങ്കിൽ മാർക്കറ്റിലൊരു സെൽ ഓഫ് വരുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെ ഒരു റീടെസ്റ്റ് വരികയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റോക്കാണ് മാക്സ് ഹെൽത്ത് കെയർ. എൻ്റെ അറിവ് ഫണ്ടമെൻ്റലി അത്യാവശ്യം വളരെ നല്ല ഒരു സ്റ്റോക്കാണെന്ന് തന്നെയാണ്. സോ അതുകൊണ്ട് ഈ ഒരു സ്റ്റോക്ക് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് കാണാൻ പറ്റിയ ഒരു സെക്ടറിലെ അല്ലെങ്കിൽ ഒരു ഒരു സെക്ടറിലെ ബ്രേക്ക് ഔട്ട് എന്ന് പറയുന്നത് കേബിൾ സെക്ടറിലാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലെ ഒരു സ്റ്റോക്കാണ് കോഡ്സ് കേബിൾ. കോഡ്സ് കേബിളിൻ്റെ ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഇതൊരു ബ്രേക്ക് ഔട്ടായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അല്ലേ. ഇതൊരു ബ്രേക്ക് ഔട്ട് പോയിൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇനി ഇതിൻ്റെ മന്ത്ലി ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് മന്ത്ലി ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 156 ആണ്. 156 ആണ് ഈ ഒരു സ്റ്റോക്കിൻ്റെ റെസിസ്റ്റൻസ്. സോ ഒരിക്കൽ ഇത് താഴോട്ട് വന്ന് ഇവിടെ നിന്ന് എന്താണ് റിവേഴ്സൽ വന്ന് ഇവിടെ റെസിസ്റ്റൻസ് എടുത്ത് വീണ്ടും താഴെ വന്ന് ഇവിടെ നിന്നൊരു റിവേഴ്സൽ വരികയാണ്. സോ മേ ബി വീണ്ടും ഈ ഒരു റെസിസ്റ്റൻസ് വരെ പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് 61 ആണ്. ഓക്കെ, 61 ആണ്. ടാർഗറ്റ് ഏകദേശം 150 ആണ്. ഓക്കെ, സോ ഏകദേശം എനിക്ക് തോന്നുന്നു 30 പോയിൻറ്റ് സ്റ്റോപ്പ് ലോസും 60 പോയിൻറ്റ് ടാർഗറ്റുമാണ് നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ഒരു കേബിൾ സ്റ്റോക്കാണ് ബിർള കേബിൾ. നമ്മൾ ഇതിന് മുമ്പുള്ള കഴിഞ്ഞ ആഴ്ചത്തെ ഏതോ വീഡിയോയിൽ നമ്മൾ സജസ്റ്റ് ചെയ്തിരുന്നു. ഇവിടെ എന്താണ് ഒരു ട്രയാങ്കിൾ പ്രകാരവും ബ്രേക്ക് ഔട്ടാണ്. ഇതൊരു ട്രയാങ്കിൾ ബ്രേക്ക് ഔട്ടാണ്. മാത്രമല്ല നമ്മൾ റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 177 എന്ന് പറയുന്ന ലെവല് ഒരു ഹൊറിസോണ്ടൽ ബ്രേക്ക് ഔട്ട് കൂടിയാണ്. ഓക്കെ, അപ്പം ഈ ഒരു സ്റ്റോക്ക് കൺസിഡർ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സിംഗിൾ സ്റ്റോക്കിൽ മാത്രമല്ല ബ്രേക്ക് ഔട്ട് വരുന്നത്, പകരം കേബിൾ സെക്ടറിൽ മൊത്തത്തിലൊരു മൂവ്മെൻറ്റ്സ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അപ്പം മൊത്തത്തിൽ ഒരു സെക്ടറിൽ ഒരു മൂവ്മെൻറ്റ് വരികയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ബ്രേക്ക് ഔട്ടുകളിൽ സക്സസ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതാണ് ഞാൻ DLF കേസിലും പറയുന്നത്, ഇപ്പോൾ കേബിൾ സെക്ടറിൻ്റെ കാര്യത്തിലും പറയുന്നത്. സോ ഈ സ്റ്റോക്കുകൾ ഓർത്തു വെക്കുക. ഇനി അപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന സ്റ്റോക്ക് ഒന്ന് ആപ്ടെക്, രണ്ടാമത്തത് പെർസിസ്റ്റൻസ് സിസ്റ്റം, പിന്നെ DLF, മാക്സ് ഹെൽത്ത് കെയർ, പിന്നെ ഇൻഡസിൻഡ് ബാങ്കിലെ ഒരു ബ്രേക്ക് ഔട്ട് പോസിബിലിറ്റീസ്, പിന്നെ കോഡ്സ് കേബിള്, ബിർള കേബിള് അല്ലേ. ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ പറ്റിയ വേറൊരു സ്റ്റോക്കാണ് ആക്സിസ് കേഡ്സ്. ഓക്കെ, ഈ ഒരു സ്റ്റോക്ക് നമ്മൾ നേരത്തെ പെർസിസ്റ്റൻസ് സിസ്റ്റം പറഞ്ഞു, അതുപോലെ തന്നെ ഇപ്പം അടുത്ത ഒരു സ്റ്റോക്കാണ് ആക്സിസ് കേഡ്. ഈ ഒരു സ്റ്റോക്കും ഇതിൻ്റെ ഒരു റെസിസ്റ്റൻസ് സോണാണ് 365 മുതൽ 394 എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റോക്കും ഏകദേശം 2006 വന്നതാണ് മാർക്കറ്റിൽ. ഏകദേശം ഇതിൻ്റെ ഒരു എത്രയാണ് 17 വർഷത്തെയെങ്കിലും ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പം ഈ ഒരു ലെവൽ ഒബ്സർവ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ബ്രേക്ക് ഔട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. പക്ഷേ ഇങ്ങനെയുള്ള ഒത്തിരി സ്റ്റോക്കുകൾ ബ്രേക്ക് ഔട്ട് നടക്കാറുണ്ട്. സാധാരണ ഞാനിത് പറയാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ സ്റ്റോക്കിൽ വോളിയം ഇല്ല. ഒന്നാമത്തെ കേസ് വോളിയം വളരെ കുറവുള്ള സ്റ്റോക്കാണ്. രണ്ടാമത്തത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ലോവർ സർക്യൂട്ട് അടിക്കുന്നതാണ്. ഈ ഒരു ഡോട്ട് കണ്ടില്ലേ, അതായത് മാർക്കറ്റിൽ ഒരു മൂവ്മെൻറ്റും ഇല്ലാതെ നെക്സ്റ്റ് ഡേ ഓപ്പൺ ചെയ്യുന്ന പാടെ തന്നെ ലോവർ സർക്യൂട്ട് അടിച്ച് വരുന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഡോട്ട് ലൈൻ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഓക്കെ, അതേപോലെ അപ്പർ സർക്യൂട്ട് അടിക്കുമ്പോൾ ഇവിടെ ഒരു ഡോട്ട് ലൈൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ പറഞ്ഞു വരുന്നത് വോളിയം കുറവുള്ള സ്റ്റോക്കാണ്, അപ്പർ സർക്യൂട്ടും ലോവർ സർക്യൂട്ടും അടിക്കുന്ന സ്റ്റോക്കുകളാണ്. അതുകൊണ്ട് ഇതിനുള്ളിൽ വലിയ രീതിയിലുള്ള പൊസിഷൻ സൈസിങ്ങിൽ വലിയ രീതിയിൽ ക്വാണ്ടിറ്റിയിൽ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. ഇങ്ങനെയുള്ള സ്റ്റോക്കുകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുന്ന് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും എത്രയാണ്
സ്റ്റോക്ക് ഇവിടെ നിന്ന് 300% ആണ് മൂവ് ചെയ്തത്. സോ ഇവിടെ നിന്ന് ഒരു ബ്രേക്ക് ഔട്ട് വന്നു കഴിഞ്ഞാലോ ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല, വളരെ പെട്ടെന്ന് തന്നെ എന്താണ് ചിലപ്പോൾ ഒരു 100% ഇല്ല 60% ഒക്കെ ഈ സ്റ്റോക്ക് വളരെ പെട്ടെന്ന് തന്നെ ചിലപ്പോൾ മൂവ് ചെയ്യും. ഓക്കെ, ചിലപ്പോൾ എന്താണ് ബ്രേക്ക് ഔട്ട് തന്നെ മുകളിൽ കയറിയിട്ട് ലോവർ സർക്യൂട്ട് അടിച്ച് പഴയ ലെവലിൽ വന്നു നോക്കും. ഓക്കെ, സോ ഇതിലേതാണ് സംഭവിക്കാമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. സോ ഇങ്ങനെയുള്ള സ്റ്റോക്കുകളിൽ നമ്മൾ ബെറ്റ് വെക്കുമ്പോൾ, ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്റ്റോക്കുകൾ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ, ഇത് ഫണ്ടമെൻ്റലി വളരെ മോശം ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഇങ്ങനെയുള്ള സ്റ്റോക്കുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ക്യാപിറ്റലിൻ്റെ 1% അതായത് സപ്പോസ് നിങ്ങളുടെ ക്യാപിറ്റൽ ഒരു 1 lakh ആണെന്നുണ്ടെങ്കിൽ ഒരു 2000 or 3000 റുപ്പീസോ മാത്രം ഈ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാവുള്ളൂ. അല്ലാതെ എൻ്റെ കയ്യിൽ 100,000 രൂപയുണ്ട്, നിഖിൽ പറഞ്ഞു ഇത് വളരെ പെട്ടെന്ന് മൂവ് ചെയ്യും, അതുകൊണ്ട് എന്നാൽ പിന്നെ 100,000 രൂപയും കൊണ്ട് ഇടുവാണെന്നുണ്ടെങ്കിൽ പഴയ ലോസ് എല്ലാം റിക്കവർ ആവുമല്ലോ എന്ന് വിചാരിച്ച് എന്താ പറയുക, വലിയ ക്വാണ്ടിറ്റി മേടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സോ ഇത്രയും സ്റ്റോക്കുകളാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പം ഈ സ്റ്റോക്കുകളൊക്കെ നിങ്ങൾക്ക് എന്താണ് കൺസിഡർ ചെയ്യാവുന്നതാണ്. പ്രോപ്പർ പൊസിഷൻ സൈസിങ്ങോട് കൂടി മാത്രം ബൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സ്റ്റോപ്പ് ലോസ് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്, സ്റ്റോപ്പ് ലോസിൻ്റെ 1:2 ടാർഗറ്റെങ്കിലും സെറ്റ് ചെയ്യുക. ഇനി അല്ലാതെ ഈ ഒരു സ്റ്റോക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ലെവലുകളോ ഈ പറഞ്ഞ സ്റ്റോപ്പ് ലോസോ മാർക്ക് ചെയ്യാതെ വെക്കാതെ ദയവ് ചെയ്ത് ഒരു സ്റ്റോക്കിൽ ബ്രേക്ക് ഔട്ട് നടന്ന് 10% ലാഭത്തിൽ നിൽക്കുമ്പം ഇനി ഞാനിത് വിൽക്കണോ, ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് എത്രയാണ്, ഇതിൻ്റെ ടാർഗറ്റ് എത്രയാണെന്ന് ചോദിച്ച് ദയവ് ചെയ്ത് മെസ്സേജ് അയക്കരുത്. പകരം ഈ വീഡിയോയിൽ പറഞ്ഞ സ്റ്റോപ്പ് ലോസ് ഒക്കെ മാർക്ക് ചെയ്തുകൊണ്ട് അതിൻ്റെ 1:2 ടാർഗറ്റ് സെറ്റ് ചെയ്തുകൊണ്ട് അതിൽ സ്റ്റോപ്പ് ലോസിനോ ടാർഗറ്റിനോ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഓക്കെ, സോ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.